റഷ്യ ഉക്രൈൻ യുദ്ധം ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുട്ടിനോട് ടെലിഫോൺ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ തന്നെ ബൈഡനുമായും സംസാരിച്ചിരുന്നു, ജോ ബൈഡനുമായി. ജോ ബൈഡൻ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു, യുക്രൈനിൽ പോയി മാനുഷികമായി സമാധാന സന്ദേശം നൽകുകയും മാനുഷിക പിന്തുണ വാഗ്ദാനം നൽകുകയും ചെയ്ത മോദിയെ ജോ ബൈഡൻ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ മോദി യുദ്ധം തീർക്കാൻ മധ്യസ്ഥനായി രംഗത്തിറങ്ങുമോ? മോദി ഓൾവേസ് വില്ലിംഗ് ആണ് തീർക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ മറ്റുള്ളവരെ സമ്മതിക്കും എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഈ ഒരു യുദ്ധം വെറുതെ രണ്ട് ടീംസ് മാത്രം ഉണ്ടാക്കുന്നതല്ല, ഈ യുദ്ധത്തിന് പിന്നെ അതിശക്തമായിട്ടുള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടാവും. ആ ഡീപ്പ് സ്റ്റേറ്റ് റഷ്യയിലുണ്ട്, ഇവിടെ ഉണ്ട്. റഷ്യ പിന്നെ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെയാണ്, പുട്ടിൻ തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. പക്ഷേ സെലൻസ്കിൻ്റെ പിന്നിൽ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്, അമേരിക്കയാണ്, അമേരിക്കയിൽ ആയുധ കച്ചവടക്കാരാണ്, നാറ്റോ ആണ്. അവരിത് തീർക്കാൻ ഈ സായിപ്പന്മാർക്ക് പണിയെന്ന് വെച്ചാൽ അവർ നമ്മളെ പുറത്ത് ചിരിച്ചാണെങ്കിൽ ഉള്ളിൽ പറയും വേണ്ടെന്ന് പറയും. അതുപോലെയാണ് ഇക്കും ബൈഡനൊക്കെ. പിന്നെ ബൈഡൻ വിചാരിച്ചാൽ ഈ യുദ്ധം തീരുകയില്ല. അപ്പോൾ യുദ്ധം തീരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നാറ്റോയിൽ ചേരില്ലെന്ന് അവരങ്ങ് പറഞ്ഞാൽ മതി യുക്രൈൻ. പിന്നെ റഷ്യക്കാണ് നെഞ്ഞത്തോട്ട് കയറുന്ന പരിപാടി നിർത്തിയാൽ മതി. റഷ്യക്ക് പറ്റിയെന്താ പറയുക, റഷ്യ ഈ പൊപ്പക്കാരൻ്റെ മെഷീൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. മറ്റവർ മൊത്തം പൊപ്പക്കാരൻ്റെ പുറത്ത് കളിയാണ്. റഷ്യ വളരെ വൈകിയാണ് ഫീൽഡിൽ വന്നത്. അപ്പോൾ അടുത്ത ഇന്ത്യയിലേക്ക് അടുത്താണ് അവർ ആളെ അയച്ചത്, ഇവിടെ റഷ്യൻ കൾച്ചർ സെൻറ്ററിലേക്കൊക്കെ പൊപ്പക്കാരൻ്റെ മെഷീൻ. അപ്പോഴത്തേക്ക് ഓൾറെഡി മറ്റൊരു എസ്റ്റാബ്ലിഷ്ഡാണ് യുക്രൈൻ. പിന്നെ അതുകൊണ്ടല്ലേ ഇപ്പോൾ നാട്ടിൽ മൊത്തം സദ്ദാം ഹുസൈനെ കൊണ്ട് വന്നത്, ഉക്രൈൻ ജയിച്ച് റഷ്യ കീഴടക്കി. എവിടെ എന്ത് എങ്ങനെ ഇവിടെ ഭയങ്കര ചർച്ച ചെയ്ത് റഷ്യ കീഴടക്കാൻ പോകുന്നു, റഷ്യ കീഴടക്കി, റഷ്യ വിമാനങ്ങളൊന്നിനും പറ്റില്ല, പിന്നെ ഉക്രൈൻ്റെ കയ്യിലുള്ള വിമാനമാണ് പറ്റാവുന്നത്, റഷ്യയുടെ മിസൈലുകൾ പൊങ്ങുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഇവിടെ ചർച്ച കേരളത്തിൽ ഇത്തിരി മണ്ടന്മാരായിപ്പോയാണ് ഞാൻ ആലോചിക്കുന്നത്. റഷ്യ എന്നുള്ള നമ്മുടെ ഇപ്പോൾ സൈബർ വാർഫെയർ, ഇലക്ട്രോണിക് വാർഫെയർ ആകുമ്പോൾ ലോകത്ത് നമ്പർ ടു ഒരു പക്ഷേ ഇസ്രായേലായിരിക്കും, ഇസ്രായേലാണ്. പക്ഷേ കൺവെൻഷണൽ വാർഫെയറിൽ ഇപ്പോഴും നമ്പർ ടു റഷ്യ തന്നെയാണ്. കൺവെൻഷണൽ വാർഫെയറിൽ വേൾഡിൽ നമ്പർ ടു റഷ്യയാണ്. അവരന്നുണ്ടാക്കിയ ആംസാൻ അമ്മേഷൻ അറ്റോമിക് മിസൈൽസും ക്രൂയിസ് മിസൈലും, അവരൊക്കെ ക്രൂയിസ് മിസൈലാണ്, ബ്രഹ്മോസ് ലോകത്ത് ഏറ്റവും സ്പീഡുള്ള ക്രൂയിസ് മിസൈലാണ്, നമ്മളവരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരേക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ ടെക്നോളജി നമ്മളുണ്ടാക്കുന്നു, നമ്മൾ അവർക്കും കൊടുക്കും. ഇതൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഒരു പരിധി കൂടുതൽ ഈ യുക്രൈനെ നാറ്റോ സഹായിക്കില്ല. നാറ്റോക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ യൂറോപ്പിൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ടാക്കാന്നുള്ള അവരുടെ ഉദ്ദേശം. സ്പേസ് വേണം അവിടെ. യൂറോപ്പിൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ടാക്കണം, സംഘർഷത്തിൻ്റെ ഒരു ഏരിയ. അപ്പം ആ സംഘർഷത്തിൻ്റെ ഏരിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ റഷ്യനെ തളച്ചിടാം. റഷ്യനെ തളച്ചിട്ടാൽ റഷ്യേൻ്റെ മൊത്തം ഇക്കണോമിക് റിസോഴ്സ് ഇതിലേക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റഷ്യയുടെ ഓയിൽ പൈപ്പ് ലൈനൊക്കെ അത് നെഗറ്റീവായി ബാധിക്കും. ഇപ്പോൾ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് അത്. അപ്പോൾ റഷ്യയുടെ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാക്കുക അവിടെ റഷ്യയിൽ. ഇതാണ് അവരുടെ ഉദ്ദേശം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആയുധങ്ങൾ ചിലവാക്കണം. ഉക്രൈന് കയ്യിൽ നല്ല ഓയിൽ റിസോഴ്സൊക്കെ ഉള്ള രാജ്യമാണ് ഉക്രൈൻ, നാച്ചുറൽ ഗ്യാസ് റിസോഴ്സൊക്കെ ഉള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഉക്രൈന് കുറേ പൈസ അടിച്ച് മാറ്റി ആയുധങ്ങൾ വിൽക്കാം. ആ ഈ പതുക്കെ പതുക്കെ ഈ യുദ്ധം മറ്റു പ്രദേശങ്ങളിലേക്ക് ഉപയോഗിക്കും. തൊട്ടടുത്ത് ഒരുപാട് ലിത്വാനിയ, മാസിഡോണിയ എന്നൊക്കെ പറഞ്ഞ മോണ്ടിനെഗ്രോ എന്നൊക്കെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ബാൾക്കൻ സ്റ്റേറ്റ് എന്ന് പറയാം. ഈ ബാൾക്കൻ സ്റ്റേറ്റ് എല്ലാ കാലത്തും പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അടുത്ത കാലത്താണ് ഈ യുദ്ധം തീർന്നത്. അടുത്ത കാലം തന്നെ കൊസോവോ, അതുപോലെ തന്നെ സെർബിയ, ബോസ്നിയ തമ്മിൽ അടിയായിരുന്നു. മെനസോവിച്ച് പ്രസിഡന്റ് അയാളുടെ കാലഘട്ടത്തിൽ. അന്ന് നാറ്റോ നേരിട്ട് ഇടപെട്ടിട്ടാണ് ബോംബ് ചെയ്തത് അയാളെ, പിന്നെ പ്രസിഡൻഷ്യൽ പാലസൊക്കെ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രദേശത്ത് ഒരു ഇൻസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കച്ചവടം നടത്തുക എന്നുള്ളത് നാറ്റോയുടെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. അപ്പോൾ അതുള്ള കാലത്തോളം ഈ താല്പര്യങ്ങൾ അവർ പിന്നോട്ട് അടിക്കാത്ത കാലത്തോളം അവിടെ യുദ്ധം തീരും. മോഡി എല്ലാവരും വിചാരിച്ചാൽ യുദ്ധം തീരില്ല, അതാണ് കാര്യം. പണ്ട് ഇത് ക്യൂബേനെ ഇവരാക്രമിച്ച സമയത്ത്, അമേരിക്ക ആക്രമിച്ച സമയത്ത് റഷ്യ ഇടപെട്ടു. അത് ലോക മഹായുദ്ധത്തിലേ പോകണ്ടായിരുന്നു. അത് റഷ്യ ഇടപെട്ടോട് കൂടിയിട്ടാണ് അത് അമേരിക്ക ഒന്നും തണുത്തത്. റഷ്യ നേരിട്ട് ഇടപെടാൻ തുടങ്ങി. അത് അന്ന് യൂത്താണ്ട് എന്നിട്ട് വന്നിട്ടുള്ള ആളായിരുന്നു, ബർമ്മക്കാരനാണ് ഇന്ത്യ യു എൻ സെക്രട്ടറി ജനറൽ. അദ്ദേഹം നെഗോഷിയേഷൻ നടത്തി ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ലേ രണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫോർമിഡബിൾ പവറായി ഇന്ത്യ മാറിയിട്ടില്ല. അല്ലെങ്കിൽ രണ്ട് കൂട്ടരും സമാധാനം ആഗ്രഹിക്കുകയും അങ്ങനെ സമാധാനം ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു നല്ല മീഡിയേറ്റർ ഇല്ലായ്മ കൊണ്ട് സമാധാനം വരാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇതിൽ റഷ്യ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, സെലൻസ്കി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും, കാരണം വേറെയല്ലേ യുദ്ധം ചെയ്യുന്നത്. പക്ഷേ പിന്നിലിരിക്കുന്നവരും സമ്മതിക്കണ്ടേ? ഇവിടെയും സമാധാനം ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, കാരണം ഇദ്ദേഹം റഷ്യ സന്ദർശിച്ചു,
അപ്പോൾ അന്ന് സെലൻസ്കി വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചു. അതിനുശേഷമാണ് മോദി ഇപ്പോൾ അല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇപ്പം കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എങ്ങനെയാണ് നിന്നത്? കണ്ണൂർ രാഷ്ട്രീയ കൊലം എം വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവിടെ ഒരേപോലെ RSS അതുപോലെ തന്നെ CPM ഇപ്പോഴത്തെ CPM RSS ഇപ്പോഴത്തെ RSS അവിടെ സമാധാനം ആഗ്രഹിച്ചിരുന്നു. എത്ര രക്തസാക്ഷികൾ, എത്ര കുടുംബത്തെ അവർ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക? അതുകൊണ്ടാണ് എം അവിടെ സക്സസ്ഫുൾ ആയത്. അതിൻ്റെ പിന്നെ ഒരുപാട് അണിയ ചർച്ചകളും കാര്യങ്ങളും ഇടപെടലൊക്കെ ആണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ അങ്ങനൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പം പുട്ടിൻ ഓൾറെഡി ആ യുദ്ധം തീരണമുണ്ട്. പുട്ടിൻ നാറ്റോയിൽ ഇവരംഗമാകരുത്, പിന്നെ റഷ്യക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, അത്ര മാത്രമേ ഉള്ളൂ പുട്ടിന്. സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവരുടെ പേഴ്സണൽ, അവരുടെ പരമാധികാരത്തെ ബാധിക്കുന്നതാണ്, അതിനവർ സമ്മതിക്കില്ല. പിന്നെ മാത്രമല്ല സെലൻസ്കിയുടെ പിന്നെ നാറ്റോ ഉണ്ട്. സെലൻസ്കി ആക്കുന്നത് നാറ്റോ ആണ്. അപ്പം നാറ്റോ അതിൽ യെസ് പറയും, നാറ്റോ യെസ് എന്നാൽ അമേരിക്ക യെസ് പറയണം, അമേരിക്ക യെസ് എന്നാൽ വാൾസ്ട്രീറ്റ് യെസ് പറയണം. അങ്ങനെ യെസ് പറയാതെ അതൊന്നും തീരില്ല. നമുക്ക് വേണമെങ്കിൽ മോഡി ഇടപെട്ട് യുദ്ധം തീരാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ എന്താണ് പറയുക, ലൈക്കും അതുപോലെ ഷെയറൊക്കെ കിട്ടാൻ വേണ്ടി പറയാം. പക്ഷെ അതല്ല എൻ്റെ റിയാലിറ്റി. മോഡി ഇടപെട്ട് നടത്തിയ ഇടപെടൽ വളരെ ബോൾഡായിട്ടുള്ള ഇടപെടൽ. എന്തുകൊണ്ടാണ്? അമേരിക്കയുടെ താല്പര്യം ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വിരുദ്ധമായിട്ട് അവിടെ പോയി റഷ്യയെ പോയിട്ട് ഇദ്ദേഹത്തെ പുട്ടിനെ കാണുന്നു, പിന്നെ സെലൻസ്കിയെ കാണുന്നു, സമാധാനത്തിന് തൻ്റെതായ രീതിയിൽ ശ്രമിക്കുന്നു എന്നുള്ള വളരെ ബോൾഡാണ്. അമേരിക്കയുടെ ഒരു പപ്പറ്റല്ല നമ്മൾ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ അദ്ദേഹം കാണിച്ചു കൊടുത്തു. ജവഹർലാൽ നെഹ്റു അങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി കാണിച്ചിട്ടുണ്ട്, അതുപോലെ അദ്ദേഹം കാണിച്ചു കൊടുത്തു. അത് വളരെ ബോൾഡായിട്ടുള്ള, ഇന്ന് അന്നത് പറ്റുമായിരുന്നു റഷ്യ അപ്പുറത്തുള്ളപ്പോൾ. ഇന്ന് റഷ്യ ഒരു നമ്മുടെ വോയിസ് ഒന്നല്ല, അമേരിക്കയോട് കിടപിടിക്കുന്ന വോയിസ് ഒന്നല്ല. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അങ്ങനെ കാണിച്ചു എന്നുള്ളത് അതിന് അദ്ദേഹം കയ്യടി അറിയിക്കുന്നു. അല്ല, അദ്ദേഹം രണ്ടു കൂട്ടരോടും പറഞ്ഞിട്ടുള്ളത് ഉഭയകക്ഷി ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും നയതന്ത്രത്തിൻ്റെയും സംഘത്തിലൂടെയും സംഘർഷത്തിന് പരിഹാരം കാണണം എന്നുള്ളതാണ്. സെലൻസ്കി റഷ്യയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും ബൈഡനോടും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ല, സെലൻസ്കി ആദ്യം അതിന് തയ്യാറാണോ? സെലൻസ്കി തയ്യാറാവാത്ത പ്രശ്നം. അപ്പോൾ സെലൻസ്കിനെ അങ്ങനെ ഒരു ടേബിളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റിയാൽ അദ്ദേഹത്തിൻ്റെ വിജയമാണ്. പക്ഷേ സെലൻസ്കിയുടെ പിന്നീട് വേറെ ഡീപ് സ്റ്റേറ്റ് കിടക്കുന്നുണ്ട്. അവര് തീരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. റഷ്യക്ക് പണ്ടേ ഇത് തന്നെ, റഷ്യക്ക് പണിയുണ്ട്, അവർക്ക് പണ്ടേ ഇത് തീർക്കണമെന്നുണ്ട്. സെലൻസ്കിക്ക് ഇപ്പം തീർക്കണമുണ്ട്, കാരണം രണ്ടു വർഷം യുദ്ധമാണ്, അത് ആ രാജ്യത്തിന് ഉണ്ടാകുന്ന സ്ട്രെയിൻ ഉണ്ട്. പക്ഷെ അതിന് പിന്നിൽ ഈ യുദ്ധം, ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയൊക്കെ. അപ്പം ഈ യുദ്ധം തുടങ്ങി വെക്കുന്ന കാരണം അതിന്റെ പ്രകോപനം സൃഷ്ടിച്ച നാറ്റോയും നാറ്റോയുടെ പിന്നെ അമേരിക്ക, അമ്മയുടെ പിന്നിൽ, അമേരിക്കയുടെ പിന്നിലുള്ള ഡീപ് സ്റ്റേറ്റും ഉണ്ട്. നിങ്ങൾ ചോദിച്ചതൊക്കെ വെറുതെ സംഭവിക്കുന്നോ? അവര് സമ്മതിക്കണം, അല്ലെങ്കിൽ അവരെ കൂസാതെ സെലൻസ്കി വരണം. അങ്ങനെയാണ് സെലൻസ്കിനെ അവർ റഷ്യൻ മിസൈൽ ഉപയോഗിച്ച് തന്നെ കൊന്നുകളയും. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടായിട്ട് ഇത് നമ്മൾ ഈ റിയൽ പൊളിറ്റിക്സ് നോക്കുമ്പോണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന ഈ പത്രത്തിലായിരുന്നു ഒന്നുമല്ല. മോഡീനെ ഞാനിതിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ്, അമേരിക്കനെ വെല്ലുവിളിക്കാൻ മോഡി തയ്യാറായെന്നുള്ള. അത് മോഡീൻ്റെ ഫാൻസായിട്ടുള്ള അമേരിക്കയിലുള്ള ഇന്ത്യൻ ബിസിനസ്സുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചു. കാരണം അമേരിക്കേൻ്റെ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചാണ് അമേരിക്ക മോഡിക്കൊക്കെ ഭയങ്കര സപ്പോർട്ട് കൊടുത്തത്. മോഡി അത് ഇന്ത്യയുടെ ഒരു ട്രഡീഷൻ ആണ്, അതിലാണ് മോഡി ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവരും വിചാരിച്ചത് മോഡി കണ്ണു അടച്ച് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നതാണ്, അതുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ റിപ്രക്കേഷൻസ് ഇതാണ്. അതുകൊണ്ടാണ് മോഡി പേടിക്കണമെന്ന് പറയുന്നത്. എങ്ങനെ മോഡീനെ തള്ളിയിടാൻ വേണ്ടി ഒരു കാസ്റ്റ് സർവേ അത് ഇതും വന്ന് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും. അതുകൊണ്ടല്ലേ ചിരാഗ് പാസ്വാൻ കഴിഞ്ഞ ദിവസം കാസ്റ്റ് സർവേ വേണമെന്ന് പറഞ്ഞത്? ഇതൊന്നും ഇതൊന്നും അങ്ങ് വെറുതെ പറയുന്നതല്ല, അതിൻ്റെ മിഷറി ഉണ്ടാവും അവർക്ക് CIA. ആകപ്പാട് അതിലൊരു സമാധാനമുള്ള RSS എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ പരിധി കൂടുതൽ വരുമ്പോൾ RSS ഡൈല്യൂട്ട് ചെയ്യാൻ RSS അറിയാം എന്നുള്ളതാണ്. എങ്കിലും RSS പരിധിയുണ്ട്. CIA-നോടൊക്കെ മുട്ടുമ്പോൾ അവന്മാർക്ക് ഇഷ്ടം പോലെ റിസോഴ്സസ് വരില്ലേ? RSS മാൻ പവറേയുള്ളൂ, മണി പവറത്തിലല്ലല്ലോ. അപ്പോൾ നമ്മുടെ മുതലാളിമാർ ആകപ്പാട് ഒരു അംബാനി ഒരു അദാനിയൊക്കെ അല്ലേ ഉള്ളൂ. മറ്റോ CIA ഒക്കെ അതല്ലേ ലോകത്തുള്ള നമ്മൾ വാങ്ങിക്കുന്ന ഷർട്ടും ഷൂ ഒക്കെ നമ്മൾ നിക്കിൻ്റെ ഷൂ ഒക്കെ നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് CIA-ക്ക് പോകുന്നുണ്ട്, അമേരിക്കയ്ക്ക് പോകുന്നുണ്ട്, അവർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആ പടം മോഡി സത്യത്തിൽ മോഡി സ്വന്തം പൊസിഷൻ ഒന്ന് വൾണറബിളാക്കിയാണ് ചെയ്തത്. ഈ ഒരു ധീരമായ നിലപാടെടുത്തോട്ട് പോയി ഇങ്ങനെ വൾണറബിളാക്കിയ ആളാണ് ഇന്ദിരാഗാന്ധി. തട്ടിക്കളഞ്ഞവർ രാജീവ് ഗാന്ധി തട്ടിക്കളഞ്ഞു. ജവഹർലാലിനെ ഒന്നും തെറ്റാൻ പറ്റില്ല, അതുകൊണ്ട് കൊന്നു. കൊല്ലാ ഒന്നു വെച്ചാൽ ചൈനക്കാരോട് പോയി അടിക്കാൻ പോകുന്നു, ചൈനക്കാർ പിന്നെ നിന്ന് കുത്തിയോട് കൂടി ജവഹർലാൽ മാനസികമായി തകർന്നുപോയി. അതൊരു തരത്തിലുള്ള അടുത്ത് ഡീക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ഉണ്ടല്ലോ. റഷ്യക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവര് സഹോദരന്മാരാണ്, നമ്മുടെ സുഹൃത്തുമാണ്, അന്ന് സഹോദരന്മാരാണ് അവരെ പറ്റി. പിന്നെ അവരെ പറ്റി യുദ്ധം കണ്ടായി. അപ്പം ജവഹർലാൽ ഇവർ നോക്കുമ്പോൾ ഇന്ത്യ പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടി അടിച്ചു പിരിയുമെന്നാണ് അമേരിക്കയ്ക്ക് വിചാരിച്ചത്. നോക്കുമ്പോൾ ജവഹർലാൽ ഇന്റർനാഷണൽ വേദികളൊക്കെ ഭയങ്കര സംഭവമായി മാറുന്നു. മൂന്നാം ലോക രാജ്യങ്ങളെ പരസ്പരം കൂട്ടിയെടുക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റായി മാറുന്നു. അപ്പം ഇവന്മാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചൈനേനെ അവർക്ക് ഇഷ്ടമൊന്നുമല്ല, ചൈനയുടെ തൽക്കാലം നേതൃവിനൊന്നും പിടിക്കണം, ഇടയ്ക്ക് അടിച്ചു വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു,
ഇന്ത്യ ഒരു ഇന്ത്യയിലെ അധികാര കൈമാറ്റം ഇന്ത്യ വീക്കായി എന്ന് തോന്നിയ സമയത്ത് പാകിസ്ഥാൻ ഇഷ്ടം പോലെ അത്യന്താധുനിക ആയുധങ്ങൾ നൽകി, ഫാൻറ്റം വിമാനങ്ങൾ, നൈറ്റ് വിഷൻ കേപ്പബിലിറ്റി ഉള്ള ബൈനോക്കുലേഴ്സും ഇതൊക്കെ നൽകി. ഇതൊന്നും ഇന്ത്യൻ എയർഫോഴ്സിന് തന്നില്ല. അങ്ങനെയാണ് 65 യുദ്ധം ഉണ്ടായത്. 65 പാകിസ്ഥാനായിട്ട് ഇന്ദിരാഗാന്ധി സമയത്തെ ഫസ്റ്റ് യുദ്ധം. ആ യുദ്ധത്തിൽ പക്ഷേ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അന്ന് രാത്രി നമ്മുടെ ശാസ്ത്രിയുടെ കാലഘട്ടത്തിലുണ്ടായി, എനിക്ക് ഡേറ്റ് കൊണ്ടുകൊണ്ട് മറക്കും. അപ്പം ആ യുദ്ധത്തിൽ നമ്മളെ സൈന്യം അന്ന് രാത്രി പിടിച്ചു നിന്നു. അങ്ങനെ രാത്രി പിടിച്ചു നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ജയിച്ചത്, നമ്മുടെ വട്ടാരക്കാരുടെ ഒരു ആത്മബലം കൊണ്ട്. പിന്നെ പകലായ സമയത്ത് നമ്മുടെ എയർഫോഴ്സ് അറ്റാക്ക് ചെയ്തു. പകൽ വെളിച്ചം വന്നാൽ നമ്മുടെ എയർഫോഴ്സിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ യുദ്ധം തിരിഞ്ഞത്. അല്ല, തോറ്റുപോയിരുന്നു നമ്മളെ യുദ്ധത്തിൽ. എന്തായാലും നമുക്ക് ഈ അവർ അവർ വിചാരിച്ച അമേരിക്കയുടെ പരിപാടി എന്തായിരുന്നു അറിയോ? ആ യുദ്ധത്തിൽ ഇന്ത്യ തോറ്റു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിലവിലൊരു ഗവൺമെൻറ് തകരും. അപ്പോൾ പകരം ഈ സോഷ്യലിസ്റ്റുകളൊക്കെ ഒരു ഗവൺമെൻറ്, സോഷ്യലിസ്റ്റ് എന്താ, ഒരു പ്രോ അമേരിക്കനാണ്, അത് ആൻറ്റി റഷ്യനാണ്, കമ്മ്യൂണിസ്റ്റുകളല്ലല്ലോ സോഷ്യലിസ്റ്റുകൾ. അപ്പോൾ സോഷ്യലിസ്റ്റുകാരൊക്കെ ഉള്ളൊരു ഗവൺമെൻറ് വരും. അതിനെ അവർക്കൊരു ഈ ഇംഗ്ലണ്ടിലെ സോറി പാകിസ്ഥാനെ ഗവൺമെൻറ്റിനെ പോലെ ഇവരുടെ പ്രോ ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റായി കൊണ്ടുപോകാം എന്നായിരുന്നു ഇവരുടെ പ്ലാൻ, അല്ലെ, അമേരിക്കയുടെ പ്ലാൻ. അത് പക്ഷെ നടന്നില്ല. അതായത് മോദി വളരെ റിസ്ക്കുള്ളൊരു ജോലിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മോദി മധ്യസ്ഥനായിരുന്ന യുദ്ധം തീർക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഫൈനലി എൻ്റെ മോദി പൂർണ്ണമായിട്ട് മോദി അമേരിക്കൻ പ്രസിഡൻ്റല്ല. ലോകത്ത് അങ്ങനെ ഇടപെട്ടൊരു യുദ്ധം തീർക്കാൻ പറ്റുന്ന അമേരിക്കൻ പ്രസിഡൻറ്റിനേ ഉള്ളൂ. അവർ പോലും ഇടപെട്ടിട്ട് പല യുദ്ധം ആഫ്രിക്കനും തീർന്നിട്ടില്ല. ഇപ്പോൾ യുദ്ധമാണ് താലിബാനെ ഒഴിപ്പിക്കാൻ പറ്റുമോ? അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. കാരണം താലിബാൻ അവിടെ അറ്റാക്ക് ചെയ്യാമെന്ന് കൃത്യസമയത്ത് പിന്മാറാമെന്നുള്ളതൊക്കെ ഇവർ തീരുമാനിക്കുന്നതാണ്, അമേരിക്കയിലെ ഈ ലോബി തീരുമാനിക്കുന്നതാണ്. ഇവരെ വെല്ലുവിളിക്കാൻ ആരും ധൈര്യപ്പെടാറില്ല. അങ്ങനെ ധൈര്യപ്പെട്ട അപൂപം ചില ആളുകളേ ഉള്ളൂ. അതിലൊന്ന് ഇന്ദിരാഗാന്ധിയാണ്. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഈ കാലഘട്ടത്തിലാണ് അങ്ങനെ ധൈര്യം കാണിച്ച രണ്ട് വ്യക്തികളെ നമുക്കറിയുള്ളൂ. അതിലൊന്ന് മോഡിയാണ്, രണ്ട് ഷെയ്ഖ് ഹസീനയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.